ഹലോ ഓൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ബി ടെക് ലെറ്റ് എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് ജനറൽ ഗൈഡ് ലൈൻസ് പറയാനാണ് അപ്പോൾ ലെറ്റ് എക്സാം അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബിടെക് സെക്കൻഡ് ഇയർ ലെറ്റ് അഡ്മിഷൻ നോക്കുന്ന കുട്ടികളുണ്ടായിരിക്കും അവർക്കൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഒരു ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞോ അതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സിലബസ് എങ്ങനെയാണ് വരുന്നത് എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ലെറ്റ് എക്സാം എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ലെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജിലും നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ബി ടെക് അഡ്മിഷൻ വേണമെങ്കിൽ വേണ്ട മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ലെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ലെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ലാറ്റർ എൻട്രി എക്സാമിനേഷൻ ആണ് അത് ഒരു ഒ എം ആർ ബേസ്ഡ് എക്സാമിനേഷനാണ് ഒ എം ആർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൻ്റെ പാറ്റേൺ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒരു ഒ എം ആർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് ലെറ്റ് എക്സാമിനേഷൻ അപ്പോൾ നമ്മൾ ലെറ്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റുഡൻസാണ് ഒരു ലെറ്റ് എക്സാം എഴുതാൻ എലിജിബിൾ എലിജിബിളായിട്ടുള്ളവർ അപ്പോൾ ഒരു പോളിടെക്നിക് ഡിപ്ലോമ ക്വാളിഫൈ ചെയ്ത ഏതൊരു സ്റ്റുഡൻറ്റിനും ലെറ്റ് എക്സാം അപ്ലൈ ചെയ്യാം പോളിടെക്നിക് ക്വാളിഫൈ ചെയ്ത ഏതൊരു സ്റ്റുഡൻറ്റിനും ലെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം അതുപോലെ ഈ വർഷം പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിനും അതായത് ഇപ്പോൾ ജസ്റ്റ് പാസ് ഔട്ടായിട്ട് ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും അവർക്കും എന്തു ചെയ്യാം ലെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ പോളിടെക്നിക് ഡിപ്ലോമയല്ലാതെ ബാക്കി ഏതൊക്കെ ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്ക് ലെറ്റ് എക്സാം എഴുതാൻ സാധിക്കും അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡി വോക്ക് സ്റ്റുഡൻസിനാണ് ഡിവോക്ക് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ വൊക്കേഷണൽ ഡിപ്ലോമ ഇൻ വൊക്കേഷണൽ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഡയറക്റ്റ് സെക്കൻഡ് ഇയർ ബിടെക്കിലെ ലെറ്റ് എക്സാമിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ബി എസ് സി ബി എസ് സി ഒരുപാട് ട്രേഡുകളിൽ ബി എസ് സി ഉണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി ഇലക്ട്രോണിക്സ് ബി എസ് സി മാത്തമാറ്റിക്സ് ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ഒക്കെ ഉണ്ട് അപ്പോൾ ബി എസ് സി കഴിഞ്ഞ ഏതൊരാൾക്കും ലെറ്റ് എക്സാം എഴുതാം പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ എന്ന് പറയുന്നത് ദോ സ്റ്റുഡൻസ് ഹു സ്റ്റഡീഡ് മാത്തമാറ്റിക്സ് ഇൻ പ്ലസ് ടു പ്ലസ് ടു മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ലെറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ മാത്തമാറ്റിക്സ് പ്ലസ് ടു പഠിച്ചിരിക്കും പഠിച്ച ബി എസ് സി സ്റ്റുഡൻസിന് ലെറ്റ് എക്സാം എഴുതാം ഓക്കെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കോഴ്സാണ് സി ഐ പി ഇ ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി ഇതൊരു ഡിപ്ലോമ കോഴ്സ് പോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു സി ഐ പി ഇ ടി കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിനും ലെറ്റ് എക്സാമിൽ എലിജിബിലിറ്റി ഉണ്ട് അവർക്കും ബി ടെക് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ബ്രാഞ്ചസ് ആണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ലെറ്റിൻ്റെ ബേസിക് എലിജിബിലിറ്റി ഇനി നമ്മൾ പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെറ്റ് എക്സാംസ് ഉണ്ട് കേരളത്തിൽ കേരളത്തിന് മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള ലെറ്റ് ആണ് നടക്കുന്നത് ഒന്ന് കെ ടി യു ബിടെക് ലെറ്റ് എക്സാമും അതുപോലെ തന്നെ കുസാറ്റ് ബിടെക് ലെറ്റ് എക്സാമും കുസാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വളരെ കുറച്ച് കോളേജസേ ഉള്ളൂ ആ കോളേജിലേക്ക് സെക്കൻഡ് ഇയർ ബിടെക്കിനേക്ക് വേണ്ട സ്പെഷ്യൽ എൻട്രൻസ് എക്സാമിനേഷനാണ് കുസാറ്റ് ബിടെക് ലെറ്റ് അപ്പോൾ കേരളത്തിലെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് എഞ്ചിനീയറിങ് കോളേജസും കുസാറ്റിൻ്റെ അണ്ടറിലാണ് അപ്പോൾ കുസാ സോറി കെ ടി യുൻ്റെ അണ്ടറിലാണ് അപ്പോൾ കെ ടി യു ബേസ്ഡുള്ള എല്ലാ ഗവൺമെൻറ് കോളേജിലേക്കും സെൽഫ് ഫിനാൻസും കോളേജിലേക്കും എയ്ഡഡ് കോളേജിലേക്കും ഒക്കെ അഡ്മിഷൻസ് വേണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ കെ ടി യു ബിടെക് ലെറ്റ് എക്സാമിനേഷൻ എഴുതിയിരിക്കണം അപ്പോൾ ഇത് എഴുതി ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ലെറ്റ് അല്ലെങ്കിൽ ബി ടെക് സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ കെ ടി യു ലെറ്റ് എക്സാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ അക്കാഡമിക് എലിജിബിലിറ്റി അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ

അപ്പോൾ അവർ രണ്ട് വർഷം കൊണ്ട് ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ബി ഡിപ്ലോമ ലെറ്റ് സ്റ്റുഡൻസിനും ഡിപ്ലോമ ലാറ്റർ എൻട്രി സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഡിപ്ലോമ റെഗുലർ സ്റ്റുഡൻസിനും നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി ഡിപ്ലോമ പാസ് ആയവർക്ക് ഈ ഒരു എക്സാം എലിജിബിലിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് എബവ് മാർക്ക്സ് ഉണ്ടായിരിക്കും എന്ന് ഷുവറാണ് അപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സിന് എല്ലാവർക്കും ലെറ്റ് എക്സാം എഴുതാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ പാസ് ഔട്ടാവുന്ന എക്സാം കഴിഞ്ഞ റിസൾട്ട് അവേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട് അവർക്കും ഇതിൻ്റെ എലിജിബിലിറ്റി ഉണ്ട് ഓക്കെ പിന്നെ എന്താണ് കെ ടി യു ബി ടെക് ലെറ്റ് എക്സാമിനേഷൻ്റെ സ്പെഷ്യാലിറ്റി ഓക്കെ അതിൻ്റെ അഡ്മിഷൻസ് ഏതൊക്കെ കോളേജിലേക്കാണ് ഏതൊക്കെ കോളേജിലേക്കാണ് നോക്കുകയാണെങ്കിൽ എല്ലാ ഗവൺമെൻറ് കോളേജസിലേക്കും എയ്ഡഡ് കോളേജിലേക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലേക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലേക്കൊക്കെയുള്ള ബിടെക് സെക്കൻഡ് ഇയർ അഡ്മിഷൻ്റെ മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബിടെക് ലെറ്റ് ടു ട്വൻറ്റി ട്വൻറ്റി ഫോർ പാസ്സാവുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആരാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് എൽ ബി എസ് ആണ് എൽ ബി എസ് എൽ ബി എസിന് അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് എൽ ബി എസ് ആണ് ആക്ച്വലി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഒരു ബിടെക് ലെറ്റ് ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ ഇത്തവണത്തെ പ്രോസ്പെക്ടസ് വെച്ചുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഒരു സ്പെസിഫിക്കലി എടുത്ത് പറയുന്നുണ്ട് ലെറ്റ് ടു ലെറ്റ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ എനി ബ്രാഞ്ച് ഓഫ് ബിടെക് അപ്പോൾ കുറെ ഇത് ഇപ്പം അടുത്ത് നമ്മുടെ ലെറ്റ് കൊണ്ടുവന്നൊരു റൂളാണ് നിങ്ങൾ ഏത് ഡിപ്ലോമ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് ബിടെക്കിലേക്കും അഡ്മിഷൻ എടുക്കാം ഏത് ബിടെക്കിലേക്കും അഡ്മിഷൻ എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ബിടെക് സ്ട്രീമുകളുണ്ട് അല്ലേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെ കുറേ സ്പെ കുറേ കോർ ബ്രാഞ്ചസ് ഉണ്ട് അതിന് പുറമെ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അലേഡ് ആയിട്ടുള്ളതും ഇലക്ട്രോണിക്സ് അലൈഡ് ആയിട്ടുള്ള കുറേ പുതിയ ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി അല്ലേ റോബോട്ടിക്സ് പോലത്തെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ ഏത് ബ്രാഞ്ചിലേക്കും നിങ്ങൾ ഏത് ഡിപ്ലോമ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലേക്കും അഡ്മിഷൻ എടുക്കാം ബി ടെക് അപ്പോൾ കുറേ കുട്ടികൾ ചെയ്യുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഡിപ്ലോമ ഒരു ബ്രാഞ്ചായിരിക്കും ബി ടെക് വേറൊരു ബ്രാഞ്ചായിരിക്കും അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ചിലവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡിപ്ലോമ ബേസിലുള്ള പി എസ് സി എക്സാംസ് എഴുതാം അതുപോലെ തന്നെ ബിടെക് നമ്മൾ കറണ്ട് ക്വാളിഫിക്കിടെക്ക് നമ്മൾ ഏതാണോ ചെയ്യുന്നത് അത് ബേസിലുള്ള പി എസ് സി എക്സാമിനേഷൻ എഴുതാം അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്ന കുട്ടികളുണ്ട് അവർക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസ് ഉണ്ട് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മേ ബി അവർ ഡിപ്ലോമയിൽ പഠിക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കില്ല ബി ടെക്കിൽ പഠിക്കുന്നത് രണ്ടും എൻ്റീയറിൽ ഡിഫറൻറ്റ് ആണെങ്കിലൊരു പ്രോബ്ലം ആണ് രണ്ടും സെയിം ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ലാബുകളും തിയറിയും ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റും ബിടെക്കിന് അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ ഏത് ഡിപ്ലോമ ബ്രാഞ്ചിലുള്ള കുട്ടികൾക്കും ഏത് ബിടെക്കും ചൂസ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പ്രോസ്പെക്ട്സ് വരുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ലെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന എൽ ബി എസ് ആണ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും എൽ ബി എസ് ആണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കാം ഇതിൻ്റെ ജനറൽ ഗൈഡ് ലൈൻസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങളുടെ ജനറൽ ക്രൊഡൻഷ്യൽ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ എത്രയാണ് അതിൻ്റെ മിനിമം ഏജ് മിനിമം ഏജ് പറയുന്നത് പതിനെട്ട് വയസ്സാണ് ഷുഡ് ബി എയ്റ്റീൻ ഇയേഴ്സ് എയ്റ്റീൻ ഇയേഴ്സ് മിനിമം ആയൊരു ആൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ എയ്റ്റീൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ഡേറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആവുന്ന സമയത്തേക്കും പതിനെട്ട് വയസ്സായ ഏതൊരാൾക്കും ലെറ്റ് എക്സാം അപ്ലൈ ചെയ്യാം അതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ് അതിന് മാക്സിമം നോ അപ്പർ ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല ഏത് പ്രായത്തിലുള്ളവർക്കും ലെറ്റ് എക്സാം എഴുതാം പതിനെട്ട് വയസ്സ് മിനിമം ആയിരിക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എത്രയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫീ എസ് ജനറൽ സ്റ്റുഡൻസിനും ഒ ബി സി കാറ്റഗറി ഉള്ള സ്റ്റുഡൻസിനും അതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് തൗസൻഡ് റുപ്പീസാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ അതിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിനും ഒരു കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട് ലെറ്റ് എക്സാമിന് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്ന സർക്കുലർ പ്രകാരം ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലെറ്റ് എക്സാമിന് നമുക്ക് അപേക്ഷ കൊടുക്കാം ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ കൊടുക്കുന്ന എല്ലാവർക്കും ലെറ്റ് എക്സാം എഴുതാൻ സാധിക്കും അപ്പോൾ എക്സാം ഡേറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ലെറ്റ് എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഓർത്തിരിക്കുക ഇനിയും ലെറ്റ് എക്സാം അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇരുപതിനു മുന്നേ ആയിട്ട് ലെറ്റ് എക്സാം അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി എങ്ങനെയാണ് അതിൻ്റെ സിലബസ് ഇരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒക്കെ അതിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോകുന്നില്ല ഇതിൻ്റെ നൂറ്റി ഇരുപത് മാർക്കാണ് മൊത്തം നമ്മളെ സിലബസിൽ പറയുന്നത് അതിൽ പതിനഞ്ച് മാർക്ക് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ മൂന്ന് മുടികൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ലെക്ചേഴ്സ് ആണ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ അത് വെച്ച് പഠിക്കാവുന്നതാണ് അതായത് നമ്മൾ ബിടെക് ഫസ്റ്റ് ഇയറിൽ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ബേസിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉള്ളൊരു പേപ്പറുണ്ട് അത് എല്ലാ ബിടെക് സ്റ്റുഡൻസും പഠിക്കുന്നതാണ് ഫസ്റ്റ് ഇയറിൽ റെഗുലറായിട്ട് ബിടെക്കിന് ചേർന്ന് എല്ലാവരും ഇത് പഠിക്കുന്നതാണ് അപ്പോൾ ആ സിലബസ് എക്സാക്ട്ലി ആ സിലബസ് തന്നെയാണ് നമ്മുടെ ലെഫ്റ്റ് സിലബസ് നമ്മൾ ബിടെക് റെഗുലർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പഠിക്കുന്ന സെയിം സിലബസ് ആണ് നമ്മുടെ ലെക് സിലബസ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുക അപ്പോൾ പതിനഞ്ച് മാർക്ക് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ ഒരു ആണ് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ അതിൽ മൂന്ന് മുടികൾ മെക്കാനിക്കലും മൂന്ന് സിവിലും ആണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് മുടികൾ പതിനഞ്ച് മാർക്കിന് വരും ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് അടുത്ത മൂന്ന് മുടികൾ പതിനഞ്ച് മാർക്കിന് വരും ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അടുത്തൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് മൂന്ന് മുടികളും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് മൂന്ന് മുടികളും ഇലക്ട്രിക്കലിൽ നിന്ന് പതിനഞ്ച് മാർക്ക് ഇലക്ട്രോണിക്സിൽ നിന്ന് പതിനഞ്ച് മാർക്ക് ഇത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്ന രണ്ട് ആണ് കേട്ടോ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും അപ്പോൾ നിങ്ങൾ നോക്കൂ ആദ്യത്തെ നാല് മൊഡ്യൂൾസ് സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ആണ് ആ നാല് സബ്ജക്റ്റിൽ നിന്നും മൊത്തം അറുപത് മാർക്ക് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണ് അല്ലേ ഇനി അടുത്ത മൊഡ്യൂള് അതായത് നമ്മുടെ അഞ്ചാമത്തെ മൊഡ്യൂളായിട്ട് അവർ പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ അത് സി പ്രോഗ്രാമിംഗ് ബേസിക്സ് എന്നാണ് സിലബസിൽ പറയുന്നത് അതായത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മൂന്ന് മൊഡ്യൂളല്ല പഠിക്കാനുള്ളത് അഞ്ച് മൊഡ്യൂൾസ് മൊത്തം പഠിക്കാനുണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള സബ്ജക്റ്റും ഫസ്റ്റ് ഇയർ ബിടെക്കിന് വരുന്നൊരു സബ്ജെക്റ്റാണ് അതിൽ മൂന്ന് മൊഡ്യൂളാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വരുന്നത് മൊത്തം പതിനഞ്ച് മാർക്കാണ് നെക്സ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മാത്തമാറ്റിക്സ് ആണ് മാത്തമാറ്റിക്സിനാണ് ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് വരുന്നത് അഞ്ച് മൊഡ്യൂള് മാത്തമാറ്റിക്സ് വരുന്നുണ്ട് മൊത്തം ഇരുപത് മാർക്ക് മാത്തമാറ്റിക്സ് ആണ് ജനറൽ മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ ആ മാത്തമാറ്റിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് പത്ത് മാർക്കിന് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇതുപോലെ മൂന്ന് മൊഡ്യൂൾസ് ആയിട്ട് ജനറൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് എട്ട് മൊഡ്യൂൾസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമ്പർ ഓഫ് സബ്ജെക്ട്സ് വരുന്നത് എട്ടാണ് അതിൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം ഉണ്ടാവുക എട്ട് സബ്ജക്റ്റിൽ നിന്നായിട്ട് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി ഉണ്ടാവുക അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ആണ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറാണ് ലെറ്റ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ ഓരോ റൈറ്റ് ആൻസേഴ്സിനും നമുക്ക് ഒരു മാർക്കും റോങ് ആൻസേഴ്സിന് നോർമലി നമ്മുടെ ഒരു പി എസ് സി എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ റോങ് ആൻസേഴ്സിന് വൺ ബൈ ത്രീ മാർക്ക് ഡെഡ്യൂസ് ആവും ഇവിടെ നെഗറ്റീവ് മാർക്സ് ഇല്ല നമ്മൾ ആൻസർ ശരിയാണെങ്കിൽ ഒരു മാർക്ക് ആൻസർ തെറ്റിയാൽ സീറോ മാർക്സ് അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് മാർക്ക് വരുന്നില്ല പിന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റനും ഒരു മാർക്ക് വെച്ച് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലെറ്റ് എക്സാമിൻ്റെ ജനറൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് എക്സാമിനെക്കുറിച്ച് അപ്പോൾ എട്ട് മൊഡ്യൂളുകൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾ ബിടെക്കിലെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകൾ കമ്പയർ ചെയ്താൽ അതിൻ്റെ സിലബസ് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് കാരണം കെ ടി യു നോട്ട്സ് പോലത്തെ വെബ്സൈറ്റിലൊക്കെ നമുക്കിതിൻ്റെ നോട്ട്സ് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് ഈ സിലബ്ര സിലബസ് ഞാൻ ഇലാബറേറ്റ് ചെയ്തൊന്നും പറയുന്നില്ല നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇനി നിങ്ങൾ ലെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തെന്ന് വയ്ക്കാം നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് പ്രിഫർ ചെയ്യാം എത്ര കോളേജസ് മൊത്തം അവൈലബിൾ ആണ് ഇതാണ് ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാവുന്നത് അപ്പോൾ നമ്മൾ കോളേജസിനെ ഗവൺമെൻറ് കോളേജസ് എന്നും എയ്ഡഡ് കോളേജസ് എന്നും ഗവൺമെൻറ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് എന്നും ഗവൺമെൻറ് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് എന്നും നാലായി കാറ്റഗറൈസ് ചെയ്യാം ഓക്കെ നാലായി കാറ്റഗറൈസ് എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്ക് ഒൻപത് ഗവണ്മെൻറ്റ് എൻജിനീയറിംഗ് കോളേജസ് ആണ് ഉണ്ടാവുക അല്ലേ എയ്ഡഡ് കോളേജിൻ്റെ എണ്ണം മൂന്നാണ് അതുപോലെ ഗവൺമെൻറ് സെൽഫ് ഫൈനാൻസിങ് കോളേജിന് എണ്ണം ഇരുപത്തി അഞ്ചാണ് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൻ്റെ എണ്ണം ഇരുപത്തി അഞ്ചാണ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൻ്റെ എണ്ണം നൂറ്റി നാൽപ്പതിലധികമാണ് നൂറ്റി നാൽപ്പത് അറൗണ്ട് വൺ ഫോർട്ടി എഞ്ചിനീയറിങ് കോളേജസ് കേരളത്തിലുണ്ട് അപ്പോൾ ഈ കോളേജസിലൊക്കെ ബി ടെക് ലെറ്റിന് നിങ്ങൾക്ക് ചേരാവുന്നതാണ് ഓക്കെ ഇനി എത്ര സീറ്റാണ് മൊത്തം ലെറ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത് ടോട്ടലി എത്ര സീറ്റാണ് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റിന് റിസർവ് ചെയ്തിരിക്കുന്നത് ടോട്ടലി ഇപ്പോൾ സിക്സ്റ്റി ആണ് നമ്മുടെ ഇൻടേക്കെങ്കിൽ സിക്സ്റ്റി ആണ് നമ്മുടെ ഇൻടേക്കെങ്കിൽ പത്ത് ശതമാനം അതായത് പത്ത് ടെൻ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സീറ്റ്സ് ഓഫ് ഫസ്റ്റ് ഇയർ ബാച്ച് അതായത് മൊത്തം അറുപത് ആണെങ്കിൽ ആറ് സീറ്റുകൾ ലെഫ്റ്റിന് വേണ്ടി ആണ് ആറ് സീറ്റുകൾ എന്തായാലും ലെഫ്റ്റിന് വേണ്ടി ആണ് അപ്പോൾ അറുപതിൽ അറുപത് സീറ്റും ഫില്ലായ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടാവും അവർക്ക് ആകെ ആറ് സീറ്റുകൾ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യിക്കാൻ സാധിക്കൂ പ്ലസ് വേക്കൻസീസ് വേക്കൻസീസ് നോട്ട് ഫിൽഡ് ഇൻ ദി ഫസ്റ്റ് ഇയർ മേ ബി ഫസ്റ്റ് ഇയറിൽ അൻപത് സീറ്റേ ഫില്ലായിട്ടുള്ളൂ മൊത്തം അറുപതാണ് ഇൻടേക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അറുപതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ആറ് റിമൈനിങ് ആയിട്ടുള്ള പത്ത് സീറ്റുകളും ഉണ്ട് അൻപത് സീറ്റേ ഫില്ലായിട്ടുള്ളെങ്കിൽ പത്ത് സീറ്റ് ആണ് അപ്പോൾ പതിനാറ് സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാം അപ്പോൾ ടോട്ടൽ സീറ്റ്സിൻ്റെ പത്ത് ശതമാനം പ്ലസ് എത്ര സീറ്റ് ഫസ്റ്റ് ഇയറിൽ വേക്കൻറ് ഉണ്ട് ഇതിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻസ് എടുക്കാം അപ്പോൾ ഒരുപാട് കോളേജസിൽ സീറ്റ്സ് വേക്കൻ്റ് ആയിരിക്കും സീറ്റ്സ് ഫില്ലായ കോളേജസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എത്ര സീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ലെറ്റ് എക്സാമിനെ കുറിച്ച് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫീസ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഞാനത് എടുത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞില്ല അപ്പോൾ അത് ഓരോ കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്യും മെറിറ്റ് ഫീസൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്കുള്ള ഫീസൊക്കെ ഡിഫറെൻ്റ് ആണ് ഓരോ കോളേജസിലേക്കും ഓരോ ഫീസാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് ലെറ്റ് എക്സാമിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ മാത്രം ഞാൻ തന്നു എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇത്രയാണ് നമുക്ക് ലെറ്റ്നെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇനി മുപ്പതാം തീയതി എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു